ബാലുവിനെയും ദിലീപിനെയും കൂടെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തല്ലോ. ഈ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോ ഈ ദിലീപിന്റെ ഒരു എക്സ്പ്രഷൻസും അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ എങ്ങനെയായിരുന്നു? താങ്കളെ കണ്ടപ്പോ എന്തെങ്കിലും ഭയമുണ്ടായിരുന്നു, അതോ താങ്കളെ കണ്ടപ്പോ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്തെങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ബാലുവിനൊന്ന് പറഞ്ഞാൽ നന്നായി. അല്ല, എല്ലാ കാര്യങ്ങളും എനിക്ക് പുറത്ത് പറയാൻ പറ്റുന്നതല്ല. കാരണം ഒരു അന്വേഷണം നടക്കുന്ന കേസായതിനാൽ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളോ ചോദിച്ച എല്ലാ ചോദ്യങ്ങളോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് മീഡിയയോട് പറഞ്ഞിരുന്ന കാര്യം എനിക്കത് ആവർത്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. ഒരുമിച്ചിരുത്തി ഞങ്ങളെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഒരു ഈ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്നുള്ളൊരു വാക്ക് അത് മാറ്റണം. കാരണം ഈ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്യലല്ല അവിടെ നടന്നത്. കാരണം ദിലീപിനെ ചോദ്യം ചെയ്യുന്നത് ഞാൻ കാണാൻ പാടില്ലല്ലോ. ദിലീപിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളോ അദ്ദേഹം പറയുന്ന ഉത്തരങ്ങളോ ഒന്നും ഞാൻ കാണാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംവിധാനമായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ അവിടെ പോലീസ് ഓഫീസേഴ്സിനോടും, കാരണം എല്ലാ പോലീസ് ഓഫീസേഴ്സിനോടും ഞാൻ നേരത്തെ കണ്ട് സംസാരിച്ചിരുന്നില്ല. 10 ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അവിടെ, എല്ലാവരുടെയും പേരെനിക്കറിയില്ല. അപ്പോൾ അതിലൊരു 3-4 പേരെ മാത്രമേ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടെ കാര്യങ്ങൾ വ്യക്തമാകാനായിരിക്കണം എന്നെ വിളിച്ചു വരുത്തി എന്നോട് ചോദിക്കേണ്ട ചില, എന്നോട് ചോദിച്ചു മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അവർ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ആ കാര്യങ്ങൾ അതൊരു ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലല്ല, ചില സന്ദർഭങ്ങൾ അത് വിവരിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വിവരിച്ചു. അപ്പോൾ അത് മറ്റു ഓഫീസേഴ്സിനും അത് കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, ദിലീപും അത് കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ദിലീപ് ശ്രദ്ധാപൂർവം അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ 1-2 കൊച്ചു ചോദ്യങ്ങൾ, അത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല എന്ന് തോന്നുന്നു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അദ്ദേഹം അന്നവിടെ വന്നതായിട്ട് ഓർമ്മയുണ്ടോ എന്നൊക്കെ അങ്ങനെയുള്ള കൊച്ചു ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോൾ അതൊക്കെ പുള്ളി വളരെ പുച്ഛത്തോടെ, അതായത് എനിക്കറിയില്ല അല്ലെങ്കിൽ ഓർമ്മയില്ല എന്നുള്ള രീതിയിലൊക്കെ പല, അതായത് പഠിച്ചു വച്ചിട്ട് വന്ന ചില ഉത്തരങ്ങളുണ്ടല്ലോ നമ്മൾ, എനിക്കറിയില്ല, എനിക്കത് ഓർമ്മയില്ല, അല്ലാതെ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നോ, അല്ലെങ്കിൽ അതിന് ഒരു ഉത്തരം നമ്മൾ കൊടുക്കണമല്ലോ, ഇത്രാം തീയതി താങ്കൾ വീട്ടിലുണ്ടായിരുന്നോ, അതെനിക്ക് ഓർമ്മയില്ല, അല്ല ബാലചന്ദ്രൻ അവിടെ വന്നിരുന്നോ, എനിക്ക് ഓർമ്മയില്ല എന്നല്ലല്ലോ പറയേണ്ടത്. അദ്ദേഹത്തിന് കേസിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു, 3 മാസത്തിലധികമായി ഈ കേസ് അദ്ദേഹം അറിഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കാര്യം പറയുമ്പോൾ അന്നേ ദിവസം അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ കടമയാണ്. അത് അദ്ദേഹം പിന്നീട് അത് ചെയ്തോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പ്രസൻസിൽ അദ്ദേഹം ഉത്തരം കൊച്ചു കൊച്ചു ചോദ്യങ്ങൾക്ക്, വലിയ ചോദ്യങ്ങളൊക്കെ അത് അവർ അതിൻ്റെ തലേന്നാൾ ചോദിച്ചെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രസൻസിൽ അല്ലാതെ ഞാൻ മറ്റൊരു സ്ഥലത്താണ് ആ സമയത്ത് വെയിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ചോദിച്ചിരിക്കാം, അതിൻ്റെ ഉത്തരങ്ങൾ ദിലീപ് നൽകിയിരിക്കാം. പക്ഷേ എൻ്റെ പ്രസൻസിൽ അദ്ദേഹം വളരെ ലാഘവത്തോടെ, അല്ലെങ്കിൽ അദ്ദേഹം തമാശയും പറയുകയുണ്ടായി അവിടെ ഇരുന്നിട്ട്. ആ സമയത്തൊക്കെ കുറച്ച് സമയം തമാശയൊക്കെ പറയുകയുണ്ടായി, സാറേ പിന്നെ സത്യത്തിൽ ഞാൻ ഈ 2017 കാലഘട്ടത്തിൽ, ഈ എന്നെ അറസ്റ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഞാൻ ഭയങ്കര തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. 3 സിനിമ ഒരേ സമയത്ത് ഷൂട്ട് നടക്കുന്നു, പിന്നെ അല്ലാതെയുള്ള ബിസിനസ്സിൻ്റെ തിരക്കുകൾ, അങ്ങനെ തിരക്കോട് തിരക്കിൽ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് കുറച്ച് റെസ്റ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് നടക്കുമ്പോൾ എനിക്ക് കിട്ടിയത് അറസ്റ്റാണ് എന്ന് പറഞ്ഞ, അതും ഒരു തരം റെസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയത് അറസ്റ്റ് എന്ന്. അപ്പോൾ രണ്ടും പ്രാസം ഒരുപോലെയാണ്. അതിൽ അയാൾ സ്വയം പറഞ്ഞ് എൻജോയ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു പെരുമാറ്റമായിരുന്നു അദ്ദേഹം അവിടെ കാണിച്ചിരുന്നത്. പക്ഷെ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു പെർമിഷൻ എനിക്കില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അതായത് തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു പിന്നെ ഉദ്യോഗസ്ഥനെ നോക്കിയിട്ടായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സംസാരിക്കുന്നതെല്ലാം അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. ബാലു, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞപ്പോ ദിലീപിന്റെ മേൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരു തെറ്റുണ്ടല്ലോ, അതായത് ഒരു ക്വട്ടേഷൻ, അത് ദിലീപാണ് ചെയ്തത് എന്ന് തെളിയുമോ, തെളിയാൻ സാധ്യതയുണ്ടോ, ആ കാര്യങ്ങളെ കുറിച്ച് ബാലിനൊന്ന് പറയാമോ? ഞാന് അതായത് ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു സീസണിൽ, അതായത് 2017 2022 എന്ന് പറഞ്ഞ രണ്ട് സീസണായിട്ടാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത്. 2017 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ കേസിനൊന്നും വലിയ ഗൗരവം കൊടുക്കാതെയാണ് ഞാൻ യഥാർത്ഥത്തിൽ നോക്കിക്കണ്ടത്. കാരണം ഇത് മറ്റൊരാളുടെ കേസാണ്, നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കണം? അത് മാത്രമല്ല, കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് അടച്ചിട്ട മുറിയിലെ വിചാരണ നടപടികളായി. അതുകൊണ്ട് തന്നെ ഈ കേസിനെ കുറിച്ച് ആരും ഒന്നും അറിയാതെ കിടന്നൊരു കാലഘട്ടം, എനിക്കും അറിയില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ കേസിനെ, ഞാനിത് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച കാലം മുതൽ, അല്ലെങ്കിൽ ഞാൻ വെളിപ്പെടുത്തിയതിന് ശേഷം ഇപ്പം നടക്കുന്ന അന്വേഷണമൊക്കെ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ.
വളരെ ഗൗരവത്തോടു കൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസിനെ നേരിടുന്നത്. വളരെ ഗൗരവത്തോടു കൂടിയാണ് അന്വേഷണം പോകുന്നതെന്നാണ് എന്റെ വിശ്വാസം. ഇതിലെ യഥാർത്ഥ കുറ്റവാളികൾ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി എന്താണ്? ദിലീപ് എന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, എന്റെ ജീവന് ഭയമുണ്ട്, എനിക്ക് എന്റെ ജീവനും സ്വത്തിനും, സ്വത്തൊന്നുമില്ല കേട്ടോ, എന്റെ ജീവനും എന്റെ കുടുംബത്തിനുമൊക്കെ എനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യമാണ്, ദിലീപിൽ നിന്ന് അതിനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്റെ പരാതി. അല്ലാതെ ഞാൻ ഈ കേസിന് ഒരു പുനർ വിചാരണ അല്ലെങ്കിൽ ഒരു പുനരന്വേഷണം നടത്തണം എന്ന് പറഞ്ഞൊരു വാചകം പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ദിലീപിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞു കൊടുത്തൊരു പരാതിയാണ്. അപ്പൊ അങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം, എന്താണ് ദിലീപുമായിട്ട് നിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് നമ്മൾ എഴുതണമല്ലോ. ആ എഴുതിയ കൂട്ടത്തിലാണ് എനിക്കറിയാവുന്ന സത്യങ്ങളും ഞാൻ ഇതുവരെ പുറത്തു പറയാതിരുന്ന ഈ ഈ ഇപ്പൊ വെളിപ്പെടുത്തിയ ഈ കാര്യങ്ങളും ഒക്കെ കൂടെ എനിക്ക് വിശദീകരിക്കേണ്ടി വന്നത്. ആ വിശദീകരണമാണ് അത് പോലീസ് തുടരന്വേഷണത്തിലോട്ട് കൊണ്ടുപോയതും ഇപ്പൊ ഈ അന്വേഷണം നടക്കുന്നത്. എനിക്ക് 100% വിശ്വാസമുണ്ട് ഇതിലെ യഥാർത്ഥ കുറ്റവാളികൾ, അത് ദിലീപ് ആകട്ടെ, മാഡം ആകട്ടെ, മറ്റാരെങ്കിലും ആകട്ടെ, ആരായിരുന്നാലും അത് കൃത്യമായിട്ടും വെളിച്ചത്ത് വരുമെന്നുള്ളത് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഞാൻ ഇപ്പോഴും ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തും അല്ലെങ്കിൽ ദിലീപിന്റെ പ്രസൻസിലും ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്. ഈ കേസിൽ അതായത് അദ്ദേഹം പറഞ്ഞൊരു വാചകം നമ്മൾ കൃത്യമായിട്ട് മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ, അതായത് ഇത് ഞാൻ മറ്റൊരു സ്ത്രീക്ക് വേണ്ടിയാണ് ചെയ്തത്, ഞാൻ അവരെ രക്ഷിച്ച് രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് ദിലീപ് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിൽ തട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്, ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് മറ്റാരോ ഒരു കൊട്ടേഷൻ കൊടുത്തു, ആ കൊട്ടേഷൻ പകുതി വഴിക്ക് വെച്ച പാറ്റേൺ അദ്ദേഹം ഒരുപക്ഷെ അത് പിടിച്ചെടുത്തിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ആ കുറ്റം ചെയ്ത വ്യക്തിയെ സംരക്ഷിക്കുന്നു, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോ കൂടെ നടക്കുന്നവരോ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുള്ളവരോ ആയിട്ടുള്ള ആരോ ആണ് കൊട്ടേഷൻ കൊടുത്തത്. അങ്ങനെ കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയെ അദ്ദേഹം സംരക്ഷിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. ദിലീപ് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം ചെയ്തവരെ അദ്ദേഹം സംരക്ഷിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നിയതെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ദിലീപ് കുറ്റം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, അതായത് ദിലീപ് ഇങ്ങനെ കൊട്ടേഷൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ പൾസർ സുനിയ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സാഹചര്യത്തിൽ അവൾ അങ്ങോട്ട് പോകുന്നു. വീഡിയോ അവിടെ വെച്ച് അവർ പ്ലേ ചെയ്ത് കാണുന്ന സമയത്ത് എന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. സാക്ഷികളെ സ്വാധീനിച്ച വിവരങ്ങൾ അവിടെ ഇരുന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. എത്ര രൂപ കൊടുത്തു, എങ്ങനെ കൊടുത്തു, അത് എങ്ങനെയാണ് അത് സ്വാധീനിച്ചവനെ കൊണ്ടുവന്നത്, ഇപ്പോ എന്ത് കണ്ടീഷനിൽ നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ സാക്ഷിയാകേണ്ടി വന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയിട്ട് നടക്കാതെ തിരിച്ചു വന്ന ആ ദിവസമായിരുന്നു അത്. മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ അപായപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി വീണ്ടും ചർച്ചകൾ നടത്തി മറ്റു രണ്ട് സ്ഥലത്ത് വെച്ച് ചർച്ച ചെയ്യുമ്പോഴും, കാരണം ഞാൻ ഇദ്ദേഹത്തിനോടൊപ്പം നിഴൽ പോലെ നടന്ന ഒരാളാണ്, മറ്റു രണ്ട് സ്ഥലത്ത് വെച്ച് ചർച്ച ചെയ്തപ്പോഴും എന്റെ പ്രസൻസിൽ ചർച്ചയുണ്ടായിരുന്നു. അന്നേ ദിവസം ഞാനൊരു ഈ ഈ മൈക്കും റെക്കോർഡറും കൊണ്ട് നടന്ന് എല്ലാ ദിവസവും റെക്കോർഡ് ചെയ്യുന്ന ഒരാളല്ല എന്നുള്ള നിലയ്ക്കാണ് അതൊക്കെ ആ സമയങ്ങളിലെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത്. ഞാൻ ഈ പർട്ടിക്കുലർ ഡേ മാത്രമാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്, അത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പല സ്ഥലത്ത് വെച്ചും അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുന്ന കാര്യം വേറെയും ചർച്ച ചെയ്തിട്ടുണ്ട്, വേറെ ആളുകളുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മൊഴി പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഇങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞു. ഇതിൽ നിന്ന് കുറ്റവാളിയെ കണ്ടെത്തേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ്. ദിലീപ് വാദികൾ വന്നിരുന്നുകൊണ്ട് പലപ്പോഴും പറയുന്നുണ്ട്, ഓരോരുത്തർ ഇന്നലെ ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് വന്നിരുന്ന് വാതുറക്കുന്ന ഒരാൾ പറയുന്നതാണ്, നാളെ ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ, അതായത് വിധി അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അവർ തന്നെ വിധി എഴുതി അങ്ങ് വെച്ചിട്ടുണ്ട്, ദിലീപ് ഇനിയിപ്പോ അതൊന്ന് പുറത്തു വിട്ടാൽ മതി. അത് ഇന്നലെ ഒരു അഡ്വക്കേറ്റ് പറയുകയും ചെയ്തു, തമാശ രൂപത്തിൽ പറയുകയും ചെയ്തു, നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോ അന്ന് വെളിയിൽ കാണിച്ചാൽ മതി. അപ്പൊ ഇവരൊക്കെ അങ്ങനെ പറയാം, നാളെ ദിലീപ് പുറത്തിറങ്ങി വരുമ്പോൾ എന്ന്. അപ്പൊ അവർ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് ദിലീപിന് അനുകൂലമായ വിധി, ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ദിലീപിന് അനുകൂലമായിട്ടുള്ള വിധി വരുമെന്ന് അവർ തന്നെ അങ്ങ് വിധി എഴുതി വെച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, യഥാർത്ഥ കുറ്റവാളികൾ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തും, കുറ്റവാളികൾ ഇതിൽ ശിക്ഷിക്കപ്പെടും, ഉറപ്പായിട്ടും പോലീസ് അന്വേഷിക്കുന്ന തുടരന്വേഷണം അത് ഫലത്തിൽ വരും, അത് ഫലവത്താകും, കുറ്റവാളികളെ നമ്മുടെ മുന്നിൽ നിയമം കാണിച്ചു തരും. നമുക്ക് അതിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.